ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ റെട്ടൽ കാറ്റ്ഫിഷിൻ്റെ ഒരു സൈസ് റിവീൽ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഒരു 3 ആഴ്ചയായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നല്ല ഇൻട്രസ്റ്റോടെ അത് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി ടാബിൽ അതൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ യെസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും ഇപ്പോഴാണ് ചെയ്യാനുള്ള ഒരു കറക്റ്റ് ടൈം വന്നത്. നമ്മൾ റെട്ടൽ കാറ്റ്ഫിഷിന് എടുത്തിട്ട് ഇപ്പോൾ 2 മാസമായിട്ടുണ്ട്. 2.5 ഇഞ്ച് സൈസിലാണ് എടുത്തത്. അപ്പോൾ എത്ര സൈസായി എന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എല്ലാ ആർട്ടിസ്റ്റിലെ റെട്ടൽ കാറ്റ്ഫിഷിൻ്റെ ഫാൻസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വളർത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ പെട്ടെന്ന് സൈസ് വെക്കുന്ന ഒരു ഫിഷാണ്. അപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യം കെയറും കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് കുറച്ച് പ്രോ ലെവൽ ഇവരെങ്ങനെ സൈസാക്കി എടുക്കുക, അല്ലെങ്കിൽ ചെറിയ സൈസിൽ നിന്ന് പെട്ടെന്ന് ഒരു ബിഗ് സൈസിലേക്ക് എങ്ങനെ റേസ് ചെയ്തെടുക്കുക എന്നുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്, നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണ്, എന്തായാലും ലൈക്ക് ചെയ്യണം, യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ് എന്തായാലും ഷെയറും ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ റെട്ടൽ കാറ്റ്ഫിഷ് ബേബി സൈസിലെടുത്താണ്. ഇപ്പോൾ നല്ല സൈസായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ബേബി സൈസിലുള്ള ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ജസ്റ്റ് കണ്ടു നോക്ക്. പിന്നെ ഈ റെട്ടൽ കാറ്റ്ഫിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ സൗത്ത് അമേരിക്കയിലാണ് ഇവർ ഒറിജിൻ ഉള്ളത്. ഇവരൊരു ലൈഫ് സ്പാൻ എന്ന് പറയുകയാണെങ്കിൽ 20 വർഷത്തോളം ജീവിക്കുന്ന ഒരു മീനാണ്. അതായത് കാറ്റ്ഫിഷ് ഫാമിലി തന്നെ വരുന്ന ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു കാറ്റ്ഫിഷ് വെറൈറ്റിയാണ് ഈ റെട്ടൽ കാറ്റ്ഫിഷ്. നമുക്ക് ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവൈലബിൾ ആയിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. പ്രൈസ് റേഞ്ചൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലും നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് ടേം ചെയ്ത് വളർത്താൻ പറ്റിയൊരു കാറ്റ്ഫിഷ് വെറൈറ്റി ആണ്. ഈ റെട്ടൽ കാറ്റ്ഫിഷിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുകയാണെങ്കിൽ 5 ഫീറ്റും വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ 80 kg വരുന്നുണ്ട്. അത് വൈൽഡിൽ റേഞ്ചിട്ട് നിൽക്കുമ്പോഴാണ്. നമ്മൾ അക്യൂറത്തിൽ അല്ലെങ്കിൽ ടാങ്കിലൊക്കെ വളർത്തുകയാണെങ്കിൽ അറൗണ്ട് അതിനോടനുസരിച്ച് നിൽക്കും. പക്ഷേ നമ്മൾ ആ ഒരു പ്രോപ്പർ അഡാപ്റ്റേഷൻ കൊടുത്താലേ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു സൈസിലേക്ക് എത്തും. അപ്പോൾ എന്തായാലും നമ്മൾ റെട്ടൽ കാറ്റ്ഫിഷിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ റെട്ടൽ കാറ്റ്ഫിഷിൻ്റെ സൈസ് ഉണ്ടല്ലേ, അപ്പോൾ ഒരു 2 മാസം കൊണ്ട് ഇത്ര ഒരു സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത ഫീഡ് അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ കെയർ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരെ എങ്ങനെ നോക്കാമെന്നുള്ള ആ ഒരു ടിപ്സും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു കമ്പാരിസൺ പോലെയാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ കേട്ടോ ഷെയർ ചെയ്യുന്നത്, ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും. അപ്പോൾ അതൊന്ന് താഴെ കമൻ്റ് ചെയ്തിടുക, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഈ പുറത്തുള്ള സൗണ്ട് കാര്യമൊക്കെ ഉണ്ട്, എങ്ങനെ നമ്മൾ വീഡിയോ എടുത്താലും ഈ ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് പറയാം, അപ്പോൾ നമ്മൾ റെട്ടൽ കാറ്റ്ഫിഷിന് എടുത്തത് നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നു, അവർ ഫാമിൽ നിന്നായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഫാമോ അല്ലെങ്കിൽ നല്ല അക്വേറിയം ഷോപ്പോ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു റെട്ടൽ കാറ്റ്ഫിഷിൻ്റെ ബേബി സൈസിന് എടുക്കുക. ഒരു 2.5 ഇഞ്ചിലാണ് നമ്മളെടുത്തത്, 2.5-3 ഇഞ്ച് സൈസിലാണ് നമ്മളെടുത്തത്. 5 റെട്ടൽ കാറ്റ്ഫിഷിൻ്റെ ബേബീസിന് എടുത്തത്, എല്ലാം നല്ല അടിപൊളി ആക്റ്റീവായിട്ടുള്ള ബേബീസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ നല്ല അതിൻ്റെ ആക്ടിവിറ്റി നോക്കിയിട്ട് എടുക്കുക, അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ളതിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ റെട്ടൽ കാറ്റ്ഫിഷിന് ടെയിലിന് കളറ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ടെയിലിന് ചിലത് വൈറ്റ് കളർ തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബേബീസിന് എടുക്കുമ്പം അവരെ ടെയിലിന് ഒരു ലൈറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കയറുന്നതിനെ മാത്രം സെലക്ട് ചെയ്യുക, അല്ലാണ്ട് വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ കളറില്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ ചൂസ് ചെയ്യരുത് ഒരിക്കലും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ റെട്ടൽ കാറ്റ്ഫിഷിന് ആ ബേബീസ് എടുത്തപ്പോൾ തലയിൽ ചെറിയൊരു ഒരു ഇൻഫ്ലമേഷൻ പോലെ എന്തോ ഉണ്ടായിരുന്നു, 5 എണ്ണത്തിനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ ഒരു അസുഖമെന്ന് വിചാരിച്ച ശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിരുന്നു. അങ്ങനെ നമ്മളെ റെട്ടൽ കാറ്റ്ഫിഷിന് എടുത്ത് സൈസാക്കി, 2 ആഴ്ച കൊണ്ട് തന്നെ അവർ 4-5 സൈസിലേക്ക് മാറി. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഫീഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുത്തത് ചെമ്മീൻ്റെ ചെറിയ പീസസും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തത്. അപ്പോൾ ആ ആപ്പിൾ മാത്രമേ നമ്മളൊരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഫ്രൂട്ടായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫ്രൂട്ടായിട്ട് ആപ്പിളും പിന്നെ നോൺ വെജ് ആയിട്ട് നമ്മളെ ചെമ്മീൻ മാത്രം കൊടുത്തിട്ട് അവരെ സെറ്റ് ചെയ്തെടുത്ത്. അപ്പോൾ ആദ്യം അവർ ഈ ഒരു ആപ്പിളൊന്നും കഴിക്കില്ല, പക്ഷേ സാവധാനം അവർ കഴിച്ചോളും, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. അപ്പോൾ അവരെ ശരിക്കുള്ള ഒരു വൈൽഡ് ക്യാരക്ടറിലേക്ക് നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ ഗോൾഡ് ഫിഷിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു ചെമ്മീനും ആപ്പിളും മാത്രമാണ് അവർക്ക് ഫീഡ് ചെയ്തിരുന്നത്, അത്യാവശ്യം സൈസ് കയറി. അപ്പോൾ അങ്ങനെ കയറിയതിന് ശേഷം ഇവരെ ടെയിലിൻ്റെ ആ ഒരു ഷെയ്ഡും കുറച്ചുകൂടി ബെറ്ററായി വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി അത്യാവശ്യം വെജിറ്റബിൾസ് ഫീഡ് ചെയ്താലും കളർ കയറുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കാർപ്പിന് കൊടുക്കുമ്പോൾ തന്നെ ചെറിയ പംപ്കിൻ്റെ പീസസും വേവിച്ച് കൊടുത്ത് അതും അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ ട്രെയിൻ ചെയ്തെടുക്കേണ്ടതാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇവരെന്നെ 2 സൈസിലായിട്ട് അല്ലെങ്കിൽ 2 വെറൈറ്റിയിലായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒന്ന് ഡ്വാർഫും ഒന്ന് ജയൻറ്റും. അപ്പോൾ നമ്മളടുത്തൊക്കെ ജയൻ്റാണ് ഉള്ളത്. ഡ്വാർഫ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ബേബി സൈസിൽ മനസ്സിലാക്കാൻ പറ്റുക വെച്ചാൽ ഹെഡിന് നല്ല സൈസ് ഉണ്ടാവും, ബോഡീൻ്റെ സൈസ് കുറവായിരിക്കും.
നോർമൽ ആയിട്ടുള്ള റട്ടൻ കാറ്റ് ഫിഷ് ജയന്റ് സൈസ് ആണെങ്കിൽ ടെയിലിനോട് അല്ലെ ഹെഡിനോട് അനുസരിച്ചിട്ടുള്ള ഒരു ബോഡി അവർക്ക് ഉണ്ടാവും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടെടുക്കുക. പിന്നെ ഈ റട്ടൻ കാറ്റ് ഫിഷിൻ്റെ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു 150 മുതൽ അങ്ങോട്ടേക്ക് ഇതിൻ്റെ ബേബി സൈസിനുള്ള റേറ്റ് കയറുന്നുണ്ട്. പിന്നെ ഇവരെ ടാങ്ക് സെറ്റപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഹൈഡിങ് സ്പേസ് കൊടുക്കണം നമ്മളവർക്ക്. അപ്പോൾ ഹൈഡിങ് സ്പേസ് കൊടുത്താൽ നല്ലതാണ്. അവർ രാവിലത്തെ ടൈമിൽ അല്ലെങ്കിൽ ഡേ ടൈമിൽ ഒളിച്ചു നിൽക്കും. ഈ ഒരു ഫുഡിൻ്റെ സമയത്ത് മാത്രം വരും. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ 3 നേരം ആയിരുന്നു ഫീഡ് ചെയ്തത്. രാവിലെ കൊടുക്കും, ഉച്ചയ്ക്ക് കൊടുക്കും, അതുപോലെ തന്നെ നൈറ്റും കൊടുക്കും. അപ്പം അങ്ങനെ ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഫുഡ് പാറ്റേൺ ആയിരുന്നു. ഒരു 1.5 മാസം കഴിഞ്ഞപ്പം ഇവർ കുറച്ച് അങ്ങോട്ടും ഇങ്ങനെ അടി കൂടുന്നിട്ട് ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 3 എണ്ണത്തിനെ കൊടുത്ത്, കാരണം സൈസ് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് ഇല്ല. അപ്പം 3 എണ്ണത്തിനെ സെയിൽ ചെയ്ത് 2 എണ്ണത്തിനെ കയ്യിൽ വെച്ച്, 2 എണ്ണം തമ്മക്കണ്ട ഭയങ്കര സീനാണ് കേട്ടോ. അപ്പോൾ ഒന്നിനെ ഞാൻ പുറത്തുവിട്ട്, ഒന്നിനെ അകത്തുവിട്ട്, അകത്തുള്ള ടാങ്കിലോട്ട്. അപ്പോൾ രണ്ടും 2 ടൈപ്പിൽ നമ്മൾ നോക്കി. അപ്പോൾ അങ്ങനെ ഒരു 1.5 മാസം കഴിഞ്ഞ്, ഒരു 2 മാസം ആവാനിങ്ങനെ ആയ സമയത്ത് തന്നെ ഇവരെ സൈസ് നല്ല രീതിയിൽ പെട്ടെന്ന് കയറി വന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിന് കൊടുത്ത ഫുഡ് എന്ന് വെച്ചാൽ 4 ഇഞ്ചിന് ശേഷം നമ്മൾ അവർക്ക് കൊടുത്തത് ബീഫിൻ്റെ ഹാർട്ടാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇങ്ങനത്തെ മോൺസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റിയ. പെട്ടെന്ന് അവർക്ക് സൈസ് കയറി. അപ്പോൾ ബീഫ് ഹാർട്ട് കൊടുത്ത്, ബീഫ് ഹാർട്ട് നമ്മൾ ഇതേ പാറ്റേൺ തന്നെ 2 നേരമാക്കി ഫീഡ്, ഒന്ന് രാവിലെയും കൊടുക്കും, അതുപോലെ തന്നെ നൈറ്റ് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് ബീഫ് ഹാർട്ട് കൊടുത്ത്, പിന്നെ ചെമ്മീൻ കൊടുക്കും, ഇതേപോലെ തന്നെ ആപ്പിൾ കൊടുക്കും. കാരണം പെട്ടെന്ന് നോൺ വെജ് കൊടുക്കാനുള്ളൊരു സിറ്റുവേഷൻ എല്ലാ സമയത്തും നമുക്കിങ്ങനെ വെജിറ്റബിൾസൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത്, ഇപ്പോഴത്തെ അതിൻ്റെ സൈസുകൾ കണ്ടില്ല, 2 മാസം കൊണ്ട് 7 ഇഞ്ചുള്ള സൈസായി, 1 ഒരു 9 ഇഞ്ച് കൊണ്ട്. അപ്പോൾ നമ്മളെ പുറത്തിട്ടതിൻ്റെ കളറ് കറക്റ്റ് സ്പോട്സ് കാണാൻ പറ്റുന്നുണ്ട് ശരീരത്തിൽ, പക്ഷേ കളറ് കുറവാണ്. പക്ഷേ അകത്തിട്ടതിന് നല്ല ബ്ലാക്ക് കളറും ടെയിലും ചെറിയ റെഡ് പാറ്റേൺ അല്ലെ റെഡ് ഷെയ്ഡ് അടിച്ച് തുടങ്ങുന്നുണ്ട്. ഇവരൊരു അഡൾട്ട് സൈസ് എത്തുമ്പോൾ ഒരു 1 ഫീറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ കംപ്ലീറ്റ് അവരൊരു ഓവറോൾ ലുക്ക് വരും. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് സെറ്റാക്കണം. നമ്മൾ അലിഗേറ്ററുകാരനെ വാങ്ങിയല്ലോ. അപ്പോൾ അലിഗേറ്ററുകാരും റട്ടൽ കാറ്റ് ഫിഷിനെ നമ്മൾ അകത്തിട്ട ആ ഒരു ഇത് ഒരിക്കലും മരയ്ക്ക് നിൽക്കുന്നില്ല. അലിഗേറ്റർ ഭയങ്കര സീനാണ്, എല്ലാത്തിനും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരോണേനൊക്കെ അറ്റാക്ക് ചെയ്തതാണ്. അപ്പോൾ അരോണേനെ പറ്റി പറയുകയാണെങ്കിൽ അരോണേനെ വീട് അടുത്ത് വരുട്ടോ. അപ്പോൾ അവനെ നമ്മൾ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ വീട്ടിലെത്തും, പ്രോപ്പർ ഹെൽത്ത് കണ്ടീഷനിലെത്തി. നമ്മൾ 2 അരോണേനെ എടുത്തിട്ടുണ്ട്, 1 ദിഗിലേട്ടൻ എടുത്താണ്, 1 ഞാൻ എടുത്താണ്, ഒരേ സൈസാണ് കേട്ടോ. അപ്പം അതിൻ്റെയും കൂടി ഒരു വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ അതിൻ്റെ അടുത്തല്ല അടുത്ത് തന്നെ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു അലിഗേറ്ററുകാരും കാറ്റ്ഫിഷും തീരെ ഒക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പുറത്തുള്ള കാറ്റ്ഫിഷിനെ നമ്മൾ ഒരുമിച്ച് 2 കാറ്റ്ഫിഷും ഒരുമിച്ചിട്ട് അലിഗേറ്ററിനെ പുറത്തിടാനുള്ള രീതിയിലാണെങ്കിലും 2 കാറ്റ്ഫിഷും ഒരുമിച്ച് നിൽക്കുന്നില്ല, അവരും അടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാറ്റ്ഫിഷിൻ്റെ കോലം കണ്ടില്ല, ഞങ്ങൾ അടി ഉണ്ടാക്കിയിട്ടുള്ള സീന്. പിന്നെ ഇവർക്ക് വരുന്ന അസുഖങ്ങൾ പറയാം. നമുക്കിതുവരെ വന്നില്ല. പക്ഷേ അസുഖങ്ങൾ വെച്ചാൽ ഇവർ ഹീറ്ററിന് അടിയിൽ പോയി നിന്നിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, പൊള്ളുന്ന പ്രശ്നം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ടൈം കഴിഞ്ഞ്, നമ്മളിപ്പോൾ ഒരു ദിവസം ഫുഡ് കൊടുത്ത് പിന്നീട് 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു ഇൻ്റസ്റ്റൈനൽ ആയിട്ടുള്ള പ്രോബ്ലം വരും. അപ്പോൾ ഇവരെ എയർ ബ്ലാഡറിൻ്റെ അകത്ത് എയർ കയറിയിട്ട് പൊന്തി നിൽക്കുന്ന ഒരു ബാലൻസ് ഇല്ലാണ്ട് നീന്തും. അപ്പോൾ അതിന് സ്വിം ബ്ലാഡർ എന്നുള്ളൊരു പ്രശ്നമാണ്. അത് മാത്രമേ മെയിനായിട്ട് വരുന്നുള്ളൂ. ഞാൻ കണ്ടില്ല ചുട്ടോ, വേറെ അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. ഈ 2 പ്രശ്നമുള്ളൂ. പിന്നെ ടെമ്പറേച്ചർ കുറയുമ്പോൾ തന്നെ വൈറ്റ് സ്പോട്ട് അടിച്ചുള്ള പ്രശ്നം വരും. ഹീറ്റർ ഇല്ലാണ്ട് നമുക്ക് വളർത്താൻ പറ്റുട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ മുകളിൽ നിന്ന് എയർ എടുക്കുന്ന മീനായതുകൊണ്ട് തന്നെ എയറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുക, എല്ലാത്തവർക്കും കൊടുക്കേണ്ട. ഹീറ്ററിൻ്റെ വലിയ സീനൊന്നുമില്ല. പക്ഷേ നല്ലോണം ഡ്രോപ്പ് ആവുകയാണെങ്കിൽ നമ്മളതനുസരിച്ച് കെയർ ചെയ്യണം. അപ്പോൾ ഞങ്ങളങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് വലുതാക്കി, ഇപ്പോൾ കറണ്ട്ലി വലുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അലിഗേറ്റർ ഗാറിനെ ഈ ഒരു ഇഷ്യൂ, അതുപോലെ തന്നെ റട്ടെയിൽ കാറ്റ്ഫിഷിൻ്റെ സീനും കൊണ്ട് തന്നെ നമ്മൾ ഗാറിനെ അലിഗേറ്റർ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റട്ടെയിലിനെയും കൊടുക്കാൻ പോകണം, സെയിൽ ചെയ്യാൻ പോകണം. കാരണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും സീനാണ് അവരെ കൊണ്ട്. നമ്മളെ എല്ലാ മീനുകളെയും, നമ്മളെ ജയൻറ്റ് ഗൗരിനെയൊക്കെ കടിച്ചൊരു വൈക്കാക്കിയിട്ടുണ്ട്. അത് ഞാൻ പടുതകുളത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ടോ, വേറെ വഴിയില്ലായിരുന്നു.
അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനൊക്കെ ഞാൻ സാവധാനം കാണിക്കാം. പിന്നെ അതുപോലെ ഈ ഒരു രണ്ടെണ്ണത്തിന് നമുക്ക് കൊടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല, പക്ഷേ നമുക്ക് വേറെ മീനുകളെ അതിൽ കൊണ്ടുപോയിടണം വെറൈറ്റീസിനെ. അപ്പോൾ ഇവരുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പുതിയ ടാങ്ക് ഉണ്ടാക്കാനുള്ളൊരു സിറ്റുവേഷൻ അല്ല. ഇപ്പോൾ കുറച്ച് ഫണ്ടിൻ്റെ ഷോർട്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിടാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെ റട്ടിൽ കാറ്റ്ഫിഷിനെ ഒന്നിന് നമ്മുടെ സൈസ് കുറവുള്ള ഒന്നിന് അതുപോലെ തന്നെ ഗാറിന് സെയിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ അധികം നമുക്ക് എടുക്കാം. പിന്നെ നമ്മളെ മൂന്ന് ഗാറ് ദീലാടൻ്റെ വീട്ടിൽ ഗാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബിഗ് സൈസ് ആയി കഴിഞ്ഞാൽ ദീലാടൻ്റെ അടുത്ത് നമുക്ക് വാങ്ങാം. അവിടുത്തെ ഗാറ് ഞാൻ കാണിച്ചുതരാം, സ്പോട്ടഡ് ഉണ്ട് അവിടെ നല്ല സൈസായിട്ട്, ഞാൻ ഒരു ദിവസം അവിടെ പോകുമ്പോൾ നമുക്ക് കാണിച്ചുതരാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് ഒരു റട്ടിൽ കാറ്റ്ഫിഷ് നമ്മൾ കയ്യിൽ വെക്കുക, ബാക്കിയുള്ളതിനെ നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേ ഒരു സ്റ്റെപ്പിൽ ഫോളോ ചെയ്യുക, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സക്സസ് ആയി കിട്ടും. അപ്പോൾ എന്തായാലും ഇതിലും നല്ലൊരു വീഡിയോ പിന്നെ ഒരു ദിവസം കാണാൻ മതിയായിരിക്കും. ബൈ.